രാജ്യത്ത് ജനാധിപത്യ മുന്നേറ്റം സാധ്യമാക്കിയത് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ നോർത്ത് കാരശ്ശേരിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ജനാധിപത്യ മുന്നേറ്റം സാധ്യമാക്കിയത് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ നോർത്ത് കാരശ്ശേരിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Priyanka Gandhi called me and my chief minister. She said that there is a transportation road problem at from 9 to morning 6. You have to sort it out. That she has put a request. Now also when I came here, one of the Sangathan people also gave me a same representation. We have assured after she has been elected, we will have a separate meeting between the two states. So Priyanka Gandhi will come. We will try to sort out that problem in whatever way best we can. രാജ്യം ഏറ്റവും വലിയ പ്രതികൂലവും പ്രതിലോമകരവുമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും 2026 കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും 2029 രാജ്യം മതേതര ജനാധിപത്യ സർക്കാർ ഭരിക്കുമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക അവകാശം ബി ജെ പി സർക്കാർ എടുത്തു കളഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ ജനങ്ങൾ ബി ജെ പിയെ തള്ളിക്കളഞ്ഞതായും ബി ജെ പി രാജ്യത്ത് വർഗീയതയും വിദ്വേഷവും വെറുപ്പും വളർത്തുകയാണെന്നും കേരളത്തിലെ മതേതരത്വവും സാഹോദര്യവും രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും ഡി കെ ശിവകുമാർ നോർത്ത് കാരശ്ശേരിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.